ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ടു ലിയാൻസ് കിച്ചൺ അപ്പോൾ ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു അറബിക് ഡിഷായിട്ടുള്ള മുത്തപ്പക്കാണ് ഇത് ഇന്നൊരു സ്പെഷ്യൽ ആക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഉന്നീസിൻ്റെ മോളാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ മോള് അപ്പുവിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നിവിടെ സ്പെഷ്യലായിട്ട് ഇത് കാണിക്കുന്നത് ഓൾ പറഞ്ഞതാണ് ഇത് മുത്തപ്പക്ക് സുഗന്ധത്തെ ഒന്ന് കാണിക്കണമെന്നുള്ളത് അപ്പോൾ അവൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു അപ്പോൾ മുത്തപ്പക്ക് എന്ന് പറയുന്നത് മിഡിൽ ഈസ്റ്റിലെ ഒരു കോമൺ ആയിട്ടുള്ള സൗദിയിലും കുവൈത്തിലും അതുപോലെ ഇന്തോനേഷ്യ അവിടെയൊക്കെ കാണുന്ന ഒരു എന്താ പറയുക നമ്മളെ തട്ടുകടയിലൊക്കെ കാണുന്ന പോലത്തെ ഒരു ഡിഷാണ് മുത്തപ്പക്ക് എന്ന് പറയുന്നത് അപ്പോൾ അതുണ്ടാക്കാൻ നമുക്ക് ഫസ്റ്റ് ഒരു 3 കപ്പ് മൈദയാണ് ഞാൻ എടുക്കുന്നത് ഇത് ഞാൻ ഫുഡ് പ്രോസസ്സറിലാണ് കുഴച്ചെടുക്കുന്നത് ചെറിയ ക്വാണ്ടിറ്റി അല്ലേ ഉള്ളൂ അതുകൊണ്ടാണ് ഇതെടുത്തത് അപ്പോൾ 3 കപ്പ് പൊടിയെടുത്തു മൈദ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളവും ചേർത്തിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം സാധാരണ നമ്മൾ പൊറോട്ടയ്ക്കോ അല്ലെങ്കിൽ എന്താ പറയുക ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ അങ്ങനെ തന്നെയാണ് കുഴച്ചെടുക്കേണ്ടത് വെള്ളം കുറേശ്ശായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കുക പൊടി ലൂസായി പോകാനും പാടില്ല അതുപോലെ തന്നെ ടൈറ്റായി പോകാനും പാടില്ല രണ്ടിൻ്റെയും നടുക്ക് കിട്ടണം അപ്പോൾ ഒരു ഒത്ത പാകത്തിന് നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് നോക്കിയാൽ നല്ല ഒരു മയത്തിൽ കിട്ടുന്നവരെ ഇതൊന്ന് കുഴച്ചെടുക്കുക അഥവാ ഫുഡ് പ്രോസസ്സറിലൊക്കെ കുഴക്കുന്ന സമയത്ത് ലൂസായി പോയി എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ പൊടിയിട്ടിട്ട് നല്ലോണം ഒന്ന് കറക്റ്റ് പാകത്തിനാക്കിയെടുക്കുക കേട്ടോ ഇപ്പോൾ ഇതാണ് ഇതിലൊരു പാകം കയ്യിലൊട്ടാൻ പാടില്ല എന്നാലും നല്ല സോഫ്റ്റായിട്ട് ഉണ്ടാവുകയും വേണം അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിൽ ഒരു 1-2 ടീസ്പൂൺ ഓയിൽ സൺഫ്ലവർ ഓയിലാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത് അതൊന്ന് വെച്ച് കൊടുത്തിട്ടൊന്ന് ഡ്രൈ ആയി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണിത് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക ഒരുപാട് സമയം ഒന്നും വേണ്ട ഒരു 1/2 മണിക്കൂർ മതി ആ സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ ഫില്ലിങ് റെഡിയാക്കുകയും ചെയ്യാം അപ്പോൾ അതങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിൽ ചേർക്കുന്നത് ചിക്കനാണ് 150 ഗ്രാം 4 പീസ് ചിക്കനാണ് ഞാൻ എടുത്തത് ഇതിന് പകരം മട്ടൻ വേണമെങ്കിൽ മട്ടൻ എടുക്കുക ബീഫ് എടുക്കുക എന്ത് വേണമെങ്കിലും എടുക്കുക അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ ചിക്കനാണ് അവൈലബിൾ അതുകൊണ്ടാണ് ഞാൻ അതെടുത്തത് ഇതിനി നമുക്കൊന്ന് മിൻസ് ചെയ്തെടുക്കണം അപ്പോൾ ഓൾറെഡി മിൻസ് ചെയ്തിട്ടുള്ള ചിക്കനോ അല്ലെങ്കിൽ മീറ്റൊക്കെ വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിച്ചാൽ മതി ഇതിപ്പോൾ ഞാനിവിടെ മിക്സിയിൽ മിൻസ് ചെയ്തെടുത്തതാണ് ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ ചൂടാക്കി ഒന്ന് ഫ്രൈ പോലെ ആക്കി എടുക്കുന്നുണ്ട് ഇങ്ങനെ തന്നെ വേണമെങ്കിലും ചേർക്കാൻ പ്രശ്നമൊന്നുമില്ല ഞാനിപ്പോൾ ലേശം ഒരു ഉപ്പ് ചേർത്തിട്ട് ഇതൊന്ന് കുഴച്ചതിന് ശേഷം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കാരണം നാട്ടിലത്തെ ചിക്കൻ ആയതുകൊണ്ട് നമുക്കൊരു പച്ച ചോയ പോലെ തോന്നണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് ശരിക്കും ഇങ്ങനെ ചെയ്യേണ്ടിയില്ല ഡയറക്റ്റ് തന്നെ ചേർത്താൽ മതി മിൻസ് ചെയ്തത് അപ്പോൾ ഞാനൊരു പാനിൽ 1 ടീസ്പൂൺ എണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഈ മിൻസ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കന് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് പ്രസ് ചെയ്തെടുക്കാം അപ്പോൾ പെട്ടെന്ന് തന്നെ ആവും 2-3 മിനിറ്റിനുള്ളിൽ തന്നെ ഇതിങ്ങനെ വൈറ്റ് കളറായി കിട്ടും അതാണ് ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് പിന്നെ അതിന് മെയിനായിട്ട് വേണ്ടത് ഇലകളാണ് അപ്പോൾ സ്പ്രിംഗ് ഓനിയനും അതുപോലെ തന്നെ ഞാനിവിടെ പാസ്ലിയാണ് എടുത്ത് വെച്ചത് 2 ഓരോ കപ്പ് 3 തരം ഇലകളാണ് ഇതിൽ ചേർക്കുക 2 എണ്ണമാണ് ഇപ്പോൾ എനിക്കിവിടെ കിട്ടിയത് 3-ാമത്തെ ഇല നമുക്ക് ഇവിടെ അവൈലബിൾ അല്ല അത് ഗൾഫിലേ കിട്ടുള്ളൂ പിന്നെ ഇതിന് പകരം നിങ്ങൾ മല്ലിച്ചപ്പ് അങ്ങനത്തെ നമ്മൾ നാടൻ സാധനങ്ങളൊന്നും ഇതിൽ ചേർക്കില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് മാറും അപ്പോൾ ഒരിക്കലും നമ്മൾ മല്ലിച്ചപ്പ് ഒന്നും ഇതിൽ ഇട്ട് കൊടുക്കരുത് ഇത് പാസ്ലിയാണ് ഇത് 1 കപ്പ് എടുത്തിട്ടുണ്ട് പാസ്ലി 1 കപ്പും അതുപോലെ സ്പ്രിംഗ് ഓനിയൻ 1 കപ്പുമാണ് എടുത്തത് പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു ഉള്ളി എടുത്തിട്ടുണ്ട് വലിയൊരു ഉള്ളിയാണ് അതുപോലെ തന്നെ വലിയൊരു തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് രണ്ടുപേരും ചെറുതായിട്ട് കൊത്തി അരിയിനെ പോലെ നല്ലോണം ഒന്ന് ചോപ്പ് ചെയ്തെടുക്കണം നല്ല ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം അപ്പോൾ ഉള്ളി ഞാനിവിടെ അരിഞ്ഞെടുക്കുന്നുണ്ട് അതൊരു വലിയ ബൗളിലേക്ക് മാറ്റുക എല്ലാം കൂടെ മിക്സ് ചെയ്യാൻ പറ്റുന്ന വലിയൊരു ബൗൾ എടുത്ത് വെക്കുക എന്നിട്ട് അതിലേക്ക് എല്ലാം അരിഞ്ഞിടുക ഇപ്പോൾ തക്കാളി ഞാൻ അരിഞ്ഞെടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് പാസ്ലിയാണ് അതും നല്ലോണം മുറിച്ചെടുക്കുക ഞാൻ പിന്നെയും പറയുന്നത് ഈ ഇലകൾക്ക് പകരം വേറെ ഇലയൊന്നും ഇതിലിടരുത് കേട്ടോ അപ്പോൾ ഈ ഒരു ടേസ്റ്റ് എല്ലാം വരിക വേറൊരു ടേസ്റ്റ് വരും പിന്നെ സ്പ്രിംഗ് ഓനിയൻ അതും ഇട്ട് കൊടുത്തു പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ ഇഞ്ചി അരച്ചതും 1/2 ടീസ്പൂൺ വെളുത്തുള്ളി അരച്ചതും ഇതും ക്വാണ്ടിറ്റി കൂടി പോകാൻ പാടില്ല ഈ ഇത്ര തന്നെ ചേർക്കാവൂ ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ ചേർത്ത് കൊടുക്കുക അതുപോലെ ഞാനിവിടെ ചെറുതായിട്ടൊന്ന് ഞാൻ പറഞ്ഞില്ല ഒന്ന് ചൂടാക്കി വെച്ചിട്ടുള്ള ചിക്കനാണിത് അതൊന്നും കൂടെ മിക്സിയിലിട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് പൊടിച്ചെടുക്കുക ഇപ്പോൾ കണ്ടില്ല ഈ ഒരു ഭാഗത്തിലാണ് ഇത് വേണ്ടത് ഇതും ആ ഒരു പച്ചക്കറീൻ്റെ കൂട്ടത്തിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക അപ്പോൾ ഇതിൽ ഇപ്പം ഞാൻ ഉപ്പ് ഒന്നും ചേർത്തിട്ടില്ല ചിക്കനിൽ ചെറുതായിട്ട് ചേർത്ത ഉപ്പേ ഉള്ളൂ അപ്പോൾ ഞാനിവിടെ 5 മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് 5 മുട്ട അപ്പോൾ ആ ഒരു പച്ചക്കറിയിലേക്കും കൂടി കൂട്ടിയിട്ടുള്ള ഉപ്പ് നമുക്ക് ഇതിലിട്ട് കൊടുക്കുക ഉപ്പും കുറച്ച് കുരുമുളകും ഇത് രണ്ടും കൂടെ ഇട്ടിട്ട് നല്ലോണമൊന്ന് മിക്സ് ചെയ്തെടുക്കുക ടേസ്റ്റ് നോക്കിയിട്ട് ഇങ്ങനെ ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി ആദ്യം തന്നെ കുറേ ഇട്ടിട്ട് എന്താ പറയുക ഉപ്പ് അധികമായി പോകണ്ട അപ്പോൾ ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഞാൻ അതിനെയും ഈ ഒരു പച്ചക്കറീൻ്റെ കൂട്ടിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കൈ ഉപയോഗിച്ച് മിക്സ് ചെയ്യലാണ് ഏറ്റവും നല്ലത് കാരണം ഇതൊന്ന് നല്ലോണം ഒന്ന് ഞമണ്ടിയിട്ട് മിക്സ് ചെയ്യണം ഞമിടാന്ന് പറയില്ല അങ്ങനെ ഒന്ന് ഞമണ്ടി മിക്സ് ചെയ്ത് വെച്ചാൽ ഇനി നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള മാവ് എടുത്തുകയാണ് അപ്പോൾ ഇപ്പോൾ അത് 1/2 മണിക്കൂർ വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇതിൽ നിന്ന് തന്നെ ഒരു ചെറിയ നമുക്കൊരു ചപ്പാത്തിക്ക് വേണ്ടിയ ഉരുളൻ്റെ വലുപ്പത്തിലെടുത്താൽ മതി ആ ഒരു സൈസാണ് ഇതിൻ്റെ കറക്റ്റ് സൈസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഒരു ഉരുള ഇതിന് നമ്മൾ പൊറോട്ടയ്ക്ക് ആക്കണ പോലെ ഒന്ന് എന്താ പറയുക കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് എണ്ണ വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് വീശിയെടുക്കണം ഇനിയും അപ്പോൾ ഈ വീശലും ഇതിന് നിർബന്ധമാണ് കൈകൊണ്ട്
എങ്ങനെ പരത്തിയാലും ഈ ഒരു നൈസായി കിട്ടൂല. അപ്പോൾ നമുക്ക് മുത്തബക്കിന് ആ ഒരു ടേസ്റ്റ് വരില്ല. മുത്തബക്ക് അത്രയും ക്രിസ്പി ആയിട്ടും അതുപോലെ തന്നെ ആ ഒരു ടേസ്റ്റിലേക്ക് വരണ്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീശലിന് നിർബന്ധമാണ്. അപ്പോൾ ഇത് നമ്മൾ പൊറോട്ടയ്ക്ക് ആക്കണ പോലെ നല്ലോണം ഒന്ന് വീശിയെടുക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട, വീശുന്ന സമയത്ത് സെൻറ്റർ പൊട്ടരുത്. സൈഡ് പൊട്ടിയാലും കുഴപ്പമില്ല, സൈഡ് ഫോൾഡ് ചെയ്ത് പോകുന്ന ഭാഗമായതുകൊണ്ട്. സൈഡിൽ ഇനി കട്ട് തോന്നുകയാണെങ്കിൽ അതൊന്ന് കൈകൊണ്ടൊന്ന് നല്ലോണമൊന്ന് അതിൻ്റെ കട്ടി പൊക്കിയെടുക്കുക. എന്നിട്ട് സെൻറ്ററിൽ ഇതിൻ്റെ ഫില്ലിങ് വെച്ചു കൊടുക്കുക. ഒരു 4-5 സ്പൂൺ ഈ ഫില്ലിങ് ഇതിലേക്ക് വെച്ച് ഒരു സ്ക്വയർ ഷേപ്പിൽ ഫില്ലിങ് വെച്ചു കൊടുക്കുക. എന്നിട്ട് ആ സ്ക്വയർ ഷേപ്പിൽ തന്നെ 4 ഭാഗത്തുനിന്നും ഉള്ളോട്ടേക്ക് മടക്കിയിട്ട് ഒരു സ്ക്വയറിൻ്റെ എന്താ പറയുക, ഒരു പെട്ടി പോലെ ആക്കിയെടുക്കുക. അപ്പോൾ ഇങ്ങനെ മടക്കുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ വീശലിന് നിർബന്ധമാണ്. അല്ലെങ്കിൽ ഇതിൻ്റെ കട്ടി കൂടിയിട്ടത് വെന്ത് കിട്ടൂല. അപ്പോൾ ഉള്ളിലൊരു പച്ചച്ചോയൊക്കെ ഉള്ള പോലെ ആവും. ഇനി ഇത് തവയിൽ കുറച്ച് ഒരു സ്പൂൺ എണ്ണ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഇത് ഇട്ട് കൊടുത്തിട്ട് സാധാരണ നമ്മൾ ചപ്പാത്തിയും പൊറോട്ടയൊക്കെ ചുട്ടെടുക്കുന്ന പോലെ ഇതൊന്ന് ചുട്ടെടുക്കണം. അപ്പോൾ ചെറിയ തീയിലാക്കി വെച്ചിട്ട് വേണം ചുടാൻ, കാരണം ഉള്ളിൽ പച്ചമുട്ടയൊക്കെ അല്ല ഉള്ളത്, അതൊക്കെ ഒന്ന് വെന്ത് കിട്ടണം. അപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് അപ്പുറം അപ്പുറം നല്ലോണം ഒന്ന് മൊരിയിച്ചെടുക്കുക. അപ്പോൾ കണ്ടോ നല്ല എന്താ പറയുക, ചെറിയ തീയിലാക്കി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് രണ്ട് ഭാഗവും കുറച്ച് സമയം എടുക്കും, അങ്ങനെ ഒന്ന് വേവിച്ചെടുക്കുക. ഇപ്പോൾ നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുത്തബക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ മുത്തബക്ക് ഇഷ്ടപ്പെടാത്ത ആരും ഉണ്ടാവില്ല. പിന്നെ നല്ല ഹെൽത്തിയാണ്, ഒരുപാട് ഇലകളും പച്ചക്കറിയും അങ്ങനത്തെ ചിക്കന് അതുപോലെ മുട്ട എല്ലാം ഇതിലുള്ളതുകൊണ്ട് കുറച്ച് ഹെൽത്തിയാണ്. പിന്നെ എന്താ പറയുക, നല്ലവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്നാക്ക് തന്നെയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടാവുന്ന ഒരു ടേസ്റ്റ് തന്നെയാണ് എല്ലാവർക്കും. നമ്മൾ എന്താ പറയുക, ഗൾഫിൽ നിന്നൊക്കെ എപ്പോഴും നമ്മൾ ഇവിടെ നമ്മൾ ഉഴുന്നുവടയൊക്കെ തട്ടുകടയിൽ നിന്ന് വാങ്ങി തിന്നണ പോലാണ്. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ബൂഫിയാലും കഫ്തീരിയാലൊക്കെ തന്നെ വാങ്ങാൻ കിട്ടുന്ന സാധനമാണ്. അറബികളെ സ്ഥലത്തു നിന്ന് നമുക്ക് ഈ മുത്തബക്കാണ് വാങ്ങാൻ കിട്ടുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റം തന്നെയാണ്. പിന്നെ അതിൻ്റെ കൂടെ അവർ സെർവ് ചെയ്യുന്നത് നാരങ്ങയും ചെറുനാരങ്ങയും പച്ചമുളകുമാണ് സാധാരണ വെക്കുക. കാരണം ചെറുനാരങ്ങ ഇതിൻ്റെ മുകളിൽ പിഴിഞ്ഞിട്ടാണ് ഇത് കഴിക്കുക. മുറിച്ചിട്ട് നമ്മളിങ്ങനെ മുഴുവൻ തോട്ടക്കല്ല ഇത് കഴിക്കുക, ചെറിയ ചെറിയ പീസായിട്ട് മുറിച്ചിട്ടാണിത് സെർവ് ചെയ്യുക. അപ്പോൾ ഞാൻ അങ്ങനെ ഒന്ന് മുറിച്ച് കാണിച്ചു തരാം. ഇങ്ങനെ മുറിച്ചതിന് ശേഷം ഇതിൻ്റെ മേലെ ലെമൺ പിഴിയും, പിന്നെ അതുപോലെ പച്ചമുളക് കടിക്കുകയും ചെയ്യും. ഇപ്പോൾ ഞാനൊന്ന് ഇതിൻ്റെ പീസ് കാണിച്ചു തരാം. കണ്ടോ ഉള്ളിൽ നല്ല ഫില്ലിങ്ങും എല്ലാം നല്ലോണം വെന്തിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റുമാണ്, അപാര ടേസ്റ്റാണ്. എനിക്ക് എന്താ പറയുക, ഇത് കഴിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് വാങ്ങി കഴിച്ച് നോക്കിയതിൻ്റെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാധനമാണ് മുത്തബക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നീ ഹാപ്പിയാന്ന് വിചാരിക്കുന്നു, എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ ഒന്ന് കമൻറ്റ് ബോക്സിൽ എല്ലാവരും ഒന്ന് നന്നായോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് അറിയിക്കുക. അതുപോലെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോ അല്ലെങ്കിൽ സ്ഥിരം കാണുന്ന ആൾക്കാർ എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് അത് ചെക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അള്ളാ ഇനി നല്ല ഡിഷായിട്ട് കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.